നമസ്കാരം. എൻ മീഡിയയുടെ ജനശബ്ദം പരിപാടിയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് വടക്കാഞ്ചേരിയിലെ പ്രകൃതി രമണീയമായ ശ്രീ ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ തിരുനടയിലാണ്. ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൻ്റെ ഭംഗിയെ മറയ്ക്കുന്ന രീതിയിൽ ഉത്രാളിക്കാവ് ക്ഷേത്രത്തിലേക്ക് വരുന്ന വഴികളുടെ ഇരുകരകളിലും വെള്ള നിറത്തിലെ കൊടിത്തോരണങ്ങൾ തൂക്കുന്നതിനായി കുറേ കാലുകൾ സ്ഥിരമായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് വെച്ചതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് വരുന്ന കല്യാണങ്ങളാണാവട്ടെ, അതുപോലെ വ്ലോഗ് ചെയ്യാൻ വരുന്നവരാകട്ടെ, ഫോട്ടോഷൂട്ടിന് വേണ്ടി വരുന്നവരാകട്ടെ, അത്തരം ആളുകൾക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഭംഗി മറയുന്നു എന്നൊരഭിപ്രായം കേൾക്കാനിടയായി. ഇതിനെക്കുറിച്ച് ഈ ക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തരുടെ അഭിപ്രായം ചോദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ തിരിക്കുന്നത്. ചോദിക്കാം നമുക്ക്. ഞാനൊരു വ്ലോഗറാണ്. അപ്പോൾ നമ്മൾ ഈ വഴിക്ക് പോകാറുണ്ട്, ഇടയ്ക്ക് പോകുമ്പോൾ വീഡിയോ ഒക്കെ എടുക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ കാണുന്ന ഈ കാലുകളുണ്ടോ, വെള്ളക്കായകൾ, അത് അവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ അതിലൊരു ഭംഗിയില്ല. പണ്ടത്തെത്തറും ഭംഗി നോക്കി കിട്ടാറില്ല. നേരം നോക്കിക്കോ, അവിടെ നിന്ന് നോക്കുമ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഭംഗി നോക്കി മനസ്സിലാവും. അപ്പോൾ ഈ കാലുകൾ കാരണം എന്താ പറയുക, വളരെ മോശമായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ എത്ര വട്ടം എടുത്ത് കളയാൻ പറ്റുമെങ്കിൽ അത് മാറ്റുക, എങ്കിൽ അമ്പലത്തിൻ്റെ ഭംഗി വീണ്ടെടുക്കുക. കാലുകൾ കാരണം അമ്പലത്തിൻ്റെ ഭംഗി പോകുന്നുണ്ട്. കാരണം ഒരു തൃശ്ശൂർ എന്ന് പറയുന്നത് ഒരു സാംസ്കാരിക നഗരമാണല്ലോ. നഗരം തന്നെ എന്ന് മാത്രമല്ല, ആ നാട്ടിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഈ ഉത്രാളിക്കാവ് ക്ഷേത്രം തന്നെയാണ്. ഭയങ്കര ഭംഗിയാണ്. കാരണം ഒത്തിരി റീൽസും സോഷ്യൽ മീഡിയയിലും ഒത്തിരി സ്റ്റാറ്റസൊക്കെ കാണുന്നത് ഒരു ക്ഷേത്രമാണ് ഈ ഉത്രാളിക്കാവ്. അതിൻ്റെ അഭംഗി തന്നെയാണ് ഈ ഇട്ടിരിക്കുന്ന ഈ കാലുകൾ തന്നെ. അത് നമ്മൾ ഭക്തിമാർഗത്തിലാണല്ലോ അമ്പലത്തേക്ക് വരുന്നത്. അപ്പോൾ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭഗവതീനെ സന്ദർശിക്കാൻ വരുന്നവർക്ക്. എന്താ പറയുക, ഞാൻ ഫസ്റ്റ് ടൈമാണ് അതാണ് കേട്ടോ. അപ്പോൾ ബുദ്ധിമുട്ടായിട്ട് തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് അതിനൊരു തീരുമാനം ഉണ്ടാക്കുക, അതിൻ്റെ അധികൃതരെ നേരിട്ട് കണ്ടിട്ട് അതൊരു തീരുമാനമാക്കണമെന്നാണ്. ഉത്രാളിക്കാവിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഒരുപാട് ഭക്തജനങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നും വരുന്ന ഒരു ക്ഷേത്രമാണിത്. ഇതിനും പുറമെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപക്ഷെ പല വൈറലായിട്ടുള്ള വീഡിയോസും ഈ ഉത്രാളിക്കാവുമായി ബന്ധപ്പെട്ടാണ്. അത്രയും പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ് അമ്മ ഇരിക്കുന്നത്. ആ ക്ഷേത്രം, അതിന് ചുറ്റുമുള്ള ഈ എന്നിട്ട് പാടങ്ങൾ, അതിന് മുമ്പ് അപ്പുറത്തുള്ള മച്ചാട് മലകൾ, അത്രയും മനോഹരമായിട്ടുള്ള സ്ഥലത്താണ്. ആ ഒരു മനോഹാരിതയാണ് പല വീഡിയോസും പല മറ്റേ യൂട്യൂബ് വ്ളോഗർമാരും ഒക്കെ ഇവിടെ നടക്കുന്നത്. അതുപോലെ കല്യാണങ്ങൾ പല സീനുകളും ഒക്കെ ഇവിടെ വന്നെടുക്കുന്നത്. അവർ ഫോട്ടോഷൂട്ട് ഇവിടെ നടടച്ചു കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും അധികം വരുന്നത് ഇവിടുന്ന് അന്യ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ വന്ന് ഫോട്ടോഷൂട്ട് ചെയ്യുന്ന എടുക്കുന്ന സ്ഥലമാണ്. പക്ഷേ ഇതിൽ ഏറ്റവും ഒരു വിഷമം ഉണ്ടാക്കുന്ന സംഭവം എന്താ വെച്ചാൽ, ഇതിൻ്റെ ഈ ഭംഗി മുഴുവൻ കളയുന്നതാണ് ഇപ്പോൾ ഈ കാണുന്ന കാലുകൾ മുഴുവൻ. ഇവിടെ ലൈറ്റ് ഇടാനും അരങ്ങ് കെട്ടാനും ഒക്കെ ആയിട്ട് ആണ് ഈ സാധനം വെച്ചിട്ടുള്ളത്. പക്ഷേ അത് വെക്കുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു അത് അമ്പലത്തിൻ്റെ ഭംഗി പോകുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് ഊരിയെടുത്ത് മാറ്റുമെന്നാണ് പറഞ്ഞിരുന്നത്. ഊരിയെടുത്ത് മാറ്റാനുള്ള സംവിധാനമുണ്ട്, പക്ഷേ അത് ആരും ചെയ്യാറില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു വളരെ സുന്ദരമായ ചന്ദ്രൻ്റെ മുകളിൽ ഒരു കലയിട്ട് കൊടുത്ത പോലെ ഒരു അഭംഗിയാണ് ഇപ്പോൾ ഈ സംഭവം. ഇതുകൊണ്ട് ആ ഇതിൻ്റെ ആ അമ്പലത്തിൻ്റെയും ഈ പരിസരത്തിൻ്റെയും എല്ലാം ഉള്ള ഒരു ഭംഗി കളയുകയാണ് ഈ കാലുകൾ ചെയ്യുന്നത്. അപ്പോൾ അത് ആവശ്യം കഴിഞ്ഞാൽ എടുത്തു മാറ്റുകയും ആവശ്യത്തിന് മാത്രം വെക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് അത് കൊണ്ടുവരണം എന്നുള്ളതാണ് ഒരു എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം തോന്നുന്നത്. അതിപ്പോൾ ഈ പറഞ്ഞ പോലെ സൈഡിൽ രണ്ട് കാലുകൾ ഉരി വയ്ക്കുക എന്നുള്ളത് പുറത്തുള്ള വ്യൂക്ക് നല്ലതാണ്. ഇപ്പോഴത്തെ ഒരു കണ്ടീഷനാണെങ്കിൽ മുകളിൽ നോക്കുമ്പോൾ ഒരു തടസ്സം കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഉരി വയ്ക്കാനുള്ള സംവിധാനം ഉണ്ട്, അപ്പോൾ ചെയ്യണോണ്ട് വിരവൊന്നുമില്ല. പുറത്ത് മുകളിൽ നിന്നുള്ള ആ വ്യൂ കിട്ടാൻ അത് ഉരി വയ്ക്കുക തന്നെയാണ് നല്ലത്. അതിപ്പോൾ ഇങ്ങനെ വയ്ക്കി നിൽക്കണതിൻ്റെ ആവശ്യം ഇപ്പോൾ ഇല്ല. അത് എന്തെങ്കിലും ആവശ്യം വരുന്ന സമയത്തേക്കാണ് അതിൻ്റെ ആവശ്യമുള്ളൂ. ഇപ്പോൾ വെറും വേസ്റ്റാണ്, മഴയാണ് അതൊന്നാണ്. പിന്നെ മാത്രമല്ല ഈ തുരുമ്പ് കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങൾ ഒഴിവാക്കാനും നല്ലതാണ്. ഊരി വെക്കണമെന്നാണ് അഭിപ്രായം. ആ ഊരി വെക്കുന്നതുകൊണ്ട് വേറെ ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഇപ്പോൾ മറ്റേ അമ്പലത്തിനായാലും ഇല്ല, ഇപ്പം മറ്റുള്ള ആർക്കാർക്കെല്ലാം മറിച്ച് മറ്റുള്ളവർക്ക് അത് അവിടെ മുകളിൽ നോക്കുമ്പോൾ അത്ര സൗകര്യ കാര്യങ്ങളായിട്ട് നല്ല വ്യൂ കിട്ടുകയും ചെയ്യും. നമ്മളിപ്പോൾ ഈ നമ്മൾ എല്ലാ ആൾക്കാരും മുകളിൽ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഭയങ്കര തടസ്സമായിട്ട് തന്നെയാണെന്ന് തോന്നുന്നത്. പൊതുവെ എല്ലാവരും അത് പറയണമുണ്ട്. ഇത് അഴിച്ചു വയ്ക്കാതാണ് അതിപ്പോൾ ഒരു ഇത് ഇങ്ങനെ നിർത്തിയാണ്. അത് ആവശ്യം കഴിഞ്ഞ അയച്ചു വയ്ക്കണില്ല, അതാണ് കാരണം. നമ്മളിപ്പോൾ ഇതിൽ അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ കൊണ്ട് പറ്റില്ല, ഇത് അഴിച്ചു വയ്ക്കുക. ഇത് അവർ വിചാരിക്കണ്ടേ? ഇത് നമുക്ക് ഉപയോഗത്തിനായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഈ അരങ്ങിടാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുന്നതാണ്. മറ്റത് ആ പഴയ കാലത്തൊക്കെ മുളങ്കല വെച്ചോണ്ട്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ സൗകര്യത്തിന് വേണ്ടി അരങ്ങ് കെട്ടാനും അതിനൊക്കെ ഇത് മാറ്റേണ്ട ആവശ്യമില്ല. അതെ, അത് മാറ്റാമെന്നാണ് അഭിപ്രായം. അത് എടുത്തു, അതെ, ഇത് ഇങ്ങനെ ടോട്ടലി കാണുമ്പോഴുള്ളൊരു തടസ്സമുണ്ട് അവിടെ. ശരിക്കും മാറ്റണം തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അപ്പോൾ അത്യാവശ്യം എന്തെങ്കിലും വരുമ്പോൾ മാത്രം മതിയല്ലോ, ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അത് മതി, ഇങ്ങനെ നിർത്തി നശിപ്പിച്ച് അതൊരു ആളുകൾക്ക് അവിടുന്ന് നോക്കുമ്പോൾ ഒരു
വലിയ പ്രത്യേകിച്ച് ഭംഗി എന്ന് പറയാനുമില്ല. റോഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഇതിൻ്റെ അമ്പലത്തിൻ്റെ ഭംഗി കണ്ടിട്ടാണല്ലോ ആൾക്കാർ വരുന്നത്. അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. അഭിപ്രായം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് മാറ്റാനും പിടിക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ. ആ ബുദ്ധിമുട്ട് കൊണ്ടാണ് അവരത് എടുക്കാണ്ട് വെച്ചിരിക്കുന്നത്. അല്ലാണ്ട് ഇപ്പോൾ ക്ഷേത്രത്തിന് മറക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടല്ല. ഭംഗി ഭംഗി എന്ന് പറഞ്ഞാൽ അത് ലൈറ്റുകൾ ഇടുമ്പോൾ ഒരു ഭംഗിയുണ്ട്, എല്ലാ കാര്യത്തിലും തോരണങ്ങളിട്ട് വരുമ്പോൾ. ഈ മെയ് മാസം 13-ാം തീയതിയാണ് ഉത്രാളിക്കാവ് പ്രതിഷ്ഠാപനം കഴിഞ്ഞത്. അപ്പോൾ അതിനുശേഷം ഇപ്പം നമ്മുടെ നവാഹയജ്ഞം 6 ആഗസ്റ്റ് മുതൽ 15-ാം തീയതി വരെ നവാഹം നടക്കുകയാണ് അമ്പലത്തിൽ. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളിലാണ് ക്ഷേത്രോപദേശ സമിതി. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ നടപ്പാതയിൽ ഇട്ടിട്ടുള്ള ഈ കാലുകളെ കുറിച്ചിട്ട് പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചാൽ, ഇനിയിപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ നവാഹം വരുന്നുണ്ട്, അതിലൊക്കെ ലൈറ്റുകൾ പിടിപ്പിക്കേണ്ട ഒരു ചുമതല സമിതിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കാലുകൾ മാറ്റാണ്ട് വെച്ചിട്ടുള്ളത്. നവാഹം കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ നമുക്ക് ഈ കാലുകളൊക്കെ മാറ്റി ഉത്രാളികാവിൻ്റെ ആ പവിത്രതയും ഭംഗിയും ആൾക്കാർക്ക് കാണാനുള്ളൊരു സംവിധാനം ക്ഷേത്രോപദേശ സമിതി ഒരുക്കും. ഉത്രാളികാവ് ക്ഷേത്ര സന്നിധിയിൽ നിന്ന് ക്യാമറാമാൻ റിജിലിനൊപ്പം സുമേഷ് അരയമ്പറമ്പിൽ.